2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ മന്ത്രി വാസവനാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ ഇത് മത്സരിച്ച ശ്രീ തോമസ് ചാഴിക്കാടന്, പി സി തോമസ് ആയിരുന്നു അന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി. തോമസ് ചാഴിക്കാടന് കിട്ടിയ 63,811 വോട്ട്, എന്നാൽ വാസവന് കിട്ടിയത് ആകെ 39,484 വോട്ട്. പി സി തോമസ് അഥവാ ബി ജെ പിയുടെ മുന്നണി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ, അടുത്തടുത്ത് തെരഞ്ഞെടുപ്പായ ഉണ്ടാ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് 20,911. ഒരു കൊല്ലം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാർ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിങ്ങളത് പഠിച്ചോ? ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയ വോട്ട്, തോമസ് ചാഴിക്കാടന് കിട്ടിയ 63,811 വോട്ടും ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയത് അതിനേക്കാൾ കുറച്ച് 63,372 വോട്ടാ. 10,400 വോട്ട് ഉമ്മൻചാണ്ടി സാറിന് കുറവാ ചാഴിക്കാടനേക്കാളും. എന്നാൽ നിങ്ങൾ ആലോചിക്കുക, പിന്നെ ഞാനിത് പറയും, ഞാനിത് പറയട്ടെ പോവും. എന്നാൽ വാസവന് കിട്ടിയ വോട്ട്, വാസവന് കിട്ടിയ വോട്ട് പറഞ്ഞാ അത് കേക്കുന്നത്. നിങ്ങൾ ഈ ഡയസീരുന്നോണ്ട് വാസവന് കിട്ടിയ അത് പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ തെരച്ചാളോടെ അവരും അബ്ജോലേ, അബ്ജോലേ, വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിക്കളിക്കുക ആണ്. നോക്ക്, പി സി തോമസിന് കിട്ടി, നിങ്ങൾ കണക്കുറയുണ്ടോ? കേട്ട് പഠിച്ചോ. പി സി തോമസിന് 20,911 വോട്ടാണ് കിട്ടിയതെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ മത്സരിച്ച ഹരിക്ക് കിട്ടിയ വോട്ട് 11,694 വോട്ട്, അഥവാ 9,000 വോട്ട് ജയിക്കിലേക്ക് മറിച്ചു കൊടുത്തത് ബി ജെ പിയാ. ഇനി ഇങ്ങനെ പറ അല്ല, ഇനി പറ അതായത് കോൺഗ്രസിന്റെ, അല്ല ഞാൻ പറയാം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 2011 കുറവ് 2016, 2016 കുറവ് 2021, അതിനേക്കാൾ ദയനീയ പ്രകടനമായിരിക്കും ഈ വർഷം എന്നതിൽ സംശയമില്ല. കൃത്യം ഓരോ വർഷവും കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു, സി പി എമ്മിന്റെ വോട്ട് കൂടി കൂടി വരുന്നു. ഇവിടുത്തെ യുവജനങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അല്ലാതെ ഒരു തരത്തിലും മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഒരു കഴമ്പുമില്ല.